കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ. എല്ലാ മാന്യപ്രേക്ഷകർക്കും ജ്യോതിഷ പങ്ക്തിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ പറയുന്നത് ചൊവ്വാദോഷത്തെക്കുറിച്ചാണ്. എല്ലാവരെയും എല്ലാ ആൾക്കാരും ഭയപ്പെടുന്ന ഒരു സംഭവമാണ് ചൊവ്വാദോഷം. ചൊവ്വാദോഷം ഏതാണ്ട് വലിയ ദോഷമാണെന്നാണ് ആൾക്കാർ പറഞ്ഞ് മറ്റുള്ള ആൾക്കാരും പറഞ്ഞ് പരത്തുന്നതായിട്ടുള്ളൊരു വിഷയം. ചൊവ്വാദോഷം എന്ന് പറഞ്ഞാൽ സ്ത്രീ ജാതകാൽ ലഗ്നാൽ ഏഴിലോ എട്ടിലോ ചൊവ്വാ നിൽക്കുകയോ ഏഴിലോ എട്ടിലോ ബലം പ്രാപിച്ച് ചൊവ്വാ നിൽക്കുകയോ പുരുഷ ജാതകാൽ ലഗ്നാൽ ഏഴിൽ ചൊവ്വാ നിൽക്കുന്ന സമയത്താണ് ജനിക്കുന്നതെങ്കിൽ ആ ഗ്രഹനിലക്കാരൻ ചൊവ്വാദോഷം സംഭവിച്ചു. ചൊവ്വാ ഒരു ദോഷമെന്ന് പറയാൻ പറ്റില്ല. കാരണം ഏഴിലും എട്ടിലും അല്ലെങ്കിൽ ഏഴിൽ നിൽക്കുന്ന ചൊവ്വാ എന്ന് പറഞ്ഞാൽ ദാമ്പത്യ ബന്ധങ്ങൾക്ക് ഉലച്ചിലുണ്ടാകും. അതാണ് ചൊവ്വാദോഷം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ല, വലിയ ദോഷമൊന്നുമല്ല. അപ്പോൾ ആ ചൊവ്വാദോഷം ഉള്ള ആൾക്കാർക്ക് അവർ പറയുന്നത് അയ്യോ എനിക്കെന്നും ചൊവ്വാദോഷമാണ് എനിക്കെന്നും ചൊവ്വാദോഷമാണ്. അത് ചൊവ്വ എന്ന് പറഞ്ഞാൽ വിവാഹത്തിന് മാത്രം നമ്മൾ നോക്കുന്നതായിട്ടുള്ളൊരു വിഷയമാണ് ചൊവ്വ. അതേ തത്തുല്യ ബലയുക്തമായിട്ടുള്ള ഒരാളെ വിവാഹം കഴിച്ചു കഴിയുമ്പോൾ അത് മാറിക്കിട്ടാനുള്ളതേ ഉള്ളൂ. പിന്നെ മറ്റൊരു കാര്യം, ചൊവ്വാദോഷത്തിന് വേണ്ടി ഒരുപാട് പൂജകളും മറ്റു കാര്യങ്ങളും ഒക്കെ നടത്തുന്നവരാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ജ്യോതിഷ വിധി പ്രകാരം ചൊവ്വാദോഷത്തിന് ചൊവ്വാദോഷമുള്ള അല്ലെ ചൊവ്വ ഉള്ള ആളിനെ തന്നെ അല്ലെ പാവതയുള്ള ആളിനെ തന്നെ വിവാഹം കഴിക്കുക എന്നല്ലാതെ മറ്റൊരു മാർഗമില്ല. ചൊവ്വാദോഷത്തിൻ്റെ കാഠിന്യം, പിന്നെ അബദ്ധവശാലെങ്ങാണോ അങ്ങനെ അറിവില്ലാതെ കഴിച്ചു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ വിവാഹം കഴിഞ്ഞതിന് ശേഷം ഉമാമഹേശ്വര പൂജ മറ്റു കാര്യങ്ങളൊക്കെ അവരൊന്നിച്ചു പോകാൻ, വിവാഹം കഴിഞ്ഞതല്ലേ ഇനിയുള്ള ജീവിതമൊക്കെ നന്നായിട്ട് പോകാനായിട്ട് ഒന്നിച്ചു പോകാനായിട്ടൊക്കെ ഒക്കെ എന്തെങ്കിലും പരിഹാരങ്ങളും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നത് ഏറ്റവും ഉത്തമമാണ്. പക്ഷേ ചൊവ്വാദോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് നല്ല വിദ്യാഭ്യാസം ഉണ്ടാകാം, നല്ല വസ്ത്രങ്ങളുണ്ടാകാം, നല്ല വീടുകളുണ്ടാകാം, നല്ല ഉന്നത പദവിയിലിരിക്കുക, ഇതൊക്കെ ചെയ്യാം. പക്ഷെ ചൊവ്വാദോഷം ദാമ്പത്യത്തിൽ കലഹങ്ങളുണ്ടാകുക, ദാമ്പത്യ ബന്ധങ്ങൾ മാറി നിൽക്കുക, അല്ലാതെ ആയുസ് പോകുന്നോ അല്ലെ മറ്റു കാര്യങ്ങളോ ഏതാണ്ട് ഭയാനക ദോഷമായ രീതിയിലുള്ള ചിത്രീകരണം ഒന്നും ചൊവ്വയ്ക്കില്ല. ലഗ്നാൽ ഏഴിലോ എട്ടിലോ സ്ത്രീ ജാതകാൽ ചൊവ്വയുണ്ടെങ്കിൽ വെച്ചാൽ നല്ല ശുദ്ധകരച്ചാൽ വ്യാഴത്തിൻ്റെ ദൃഷ്ടി ഉണ്ടെങ്കിൽ അതിന് ചൊവ്വാദോഷത്തിന് അല്പം ചൊവ്വാദോഷം കാഠിന്യം കുറയുമെന്നാണ് പറയുന്നത്. അതുപോലെ ഉച്ചസ്ഥിതനായിട്ട് നിൽക്കുക, പിന്നെ നീചസ്ഥിതനായിട്ട് നിൽക്കുക, കർക്കിടകത്തിൽ നിൽക്കുന്ന ചൊവ്വ, സ്വക്ഷേത്ര ബലവാനായിട്ട് നിൽക്കുന്ന ചൊവ്വ, ഇതൊക്കെ ചെറിയ ചെറിയ ദോഷങ്ങളെ ചെയ്യുള്ളൂ. അതനുസരിച്ച് മറ്റേ ജാതകാല അല്ലെ മറ്റേ ഗ്രഹനിലയിലുള്ള തത്തുല്യ ബലയുക്തനായിട്ടുള്ള ആളിനെ കൊണ്ട് വിവാഹം കഴിച്ചു കഴിയുമ്പോൾ ആ ചൊവ്വാദോഷം എന്ന് പറയാം. ചൊവ്വാദോഷം എന്ന് പറയാൻ ദോഷമേ അല്ല, വിവാഹ സംബന്ധമായിട്ടുള്ള വിഷയമാണ്. അന്യത ഉള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുക, അന്യത ഉള്ള ബന്ധങ്ങളൊക്കെ ഉണ്ടാകുക, പിന്നെ വിവാഹമായിട്ട് അന്യോന്യം എന്താ പറയുക ഒരു മാറി നിൽപ്പുണ്ടാകുക, വൈധവ്യ സംബന്ധമായിട്ടുള്ള വിഷയങ്ങൾ ഇതൊക്കെ ഉണ്ടാകാതിരിക്കാനാണ് ആ തത്തുല്യ ബലയുക്തമായിട്ടുള്ള ഗ്രഹം ഉള്ളത് കൊണ്ട് ആ തത്തുല്യ ബലയുക്തമായിട്ടുള്ള ഗ്രഹത്തിലുള്ള മറ്റൊരാളെ വിവാഹം കഴിക്കണമെന്ന് ആചാര്യന്മാർ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ചെയ്ത് കണ്ടാൽ ചൊവ്വാദോഷമുള്ളവർ എത്രയോ വർഷം സന്തോഷത്തോടും സുഖത്തോടും ഒക്കെ ജീവിച്ച് കാണുന്നുണ്ട്. അതുകൊണ്ട് ഇതാണ് ചൊവ്വാദോഷം എന്ന് പറയുന്നത്. ഇതിൽ കൂടുതൽ നമ്മൾ എന്താ ചിന്തിച്ചാൽ ഒരു അന്തവും ഇല്ല, ചിന്തിച്ചില്ലേ ഒരു കുന്തവും ഇല്ല എന്ന് പറയുന്നത് പോലെ കൂടുതൽ അതിനകത്ത് ആൾക്കാർ ഇറങ്ങിച്ചെന്നിട്ട് ദോഷമെന്ന് കൽപ്പിച്ച് പല സ്ത്രീകളും പല പുരുഷന്മാരും ഒക്കെ വീട്ടിൽ നിന്ന് പോകുന്നുണ്ട്. അതൊക്കെ ഭയങ്കര കഷ്ടമാണ്. കാരണം എന്ന് വെച്ചാൽ ചൊവ്വാദോഷമുള്ള സ്ത്രീകൾക്കും പുരുഷനും പെട്ടെന്നാണ് മറ്റൊരു പുരുഷനെയോ സ്ത്രീയോ കിട്ടാൻ. കാരണം എന്ന് വെച്ചാൽ ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ ചൊവ്വാദോഷമുള്ളവരിങ്ങനെ വിഷമിച്ചിരിക്കുന്നവരുണ്ട്. അവർ ഉടനെ തന്നെ ചൊവ്വാദോഷമുള്ള സ്ത്രീകൾക്ക് പുരുഷനും സ്ത്രീക്ക് പിന്നെ പുരുഷനും പുരുഷന് സ്ത്രീയും ഒക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ളതൊക്കെ വിവാഹം കഴിക്കുവാണെങ്കിൽ ചൊവ്വാദോഷത്തിൻ്റെതായിട്ടുള്ള ആ തടസ്സം ദോഷം ദോഷമെന്ന് പറയാതെ ആ പാപത മാറി കിട്ടി അവർക്ക് നല്ലതായിട്ടുള്ള ഐശ്വര്യ ജീവിതവും സമ്പൽ സമൃദ്ധിയും നല്ല സന്താനങ്ങളും സൽസന്താനങ്ങളും ഒക്കെ ഉണ്ടായി നന്നായിട്ട് ജീവിക്കാൻ കഴിയുമെന്നാണ് എൻ്റെ അഭിപ്രായം എന്നാണ് ഞാൻ പറയുന്നത്. എല്ലാ മാന്യപ്രേക്ഷകർക്കും വീണ്ടും എൻ്റെ വിനീതമായ നമസ്കാരം. കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. Please subscribe our channel.